യോനു എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡയറക്ടറും യോനുവിനെ തല്ലുവാനൊക്കെ നോക്കുമ്പോഴത്തേക്കും കിണ്ടാലിനെ മുന്നിൽ നിർത്തിയാണ് യോനുവ് പേടിച്ച് നിൽക്കുന്നത്. പക്ഷെ ഇതുവരെയുള്ള ആ ഷോയുടെ റേറ്റിംഗ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും യോനു പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. കൂടുതൽ ആൾക്കാരും അത് കണ്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്തിട്ടുള്ള ബോയ് ബാൻഡ് വൈൽഡ് ആനിമൽ ആണെന്നുള്ള കാര്യവും കിം ഡൽ ഡയറക്ടറിനെ അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ് കൊറിയൻ മ്യൂസിക് അവാർഡ്സിൻ്റെ ആളുകളൊക്കെ വിളിച്ചിട്ട് വൈൽഡ് ആനിമലിന് ഒരവസരമൊക്കെ നൽകുന്നതായിരിക്കുമെന്ന് സ്റ്റാഫ്സിനോട് പറയുന്നത്. കിം ഡൽ ആകട്ടെ ഇനിയും ഒരു റൂമറൊന്നും ഉണ്ടാകാതെ ഇരിക്കുവാനായിട്ട് യോൻവിൻ്റെ അടുത്തു നിന്നും കുറച്ച് മാറിയിരിക്കുകയാണ് ഇരിക്കുന്നത്. സാധാരണ ലവേഴ്സൊക്കെ ഡേറ്റ് ചെയ്യുന്നതല്ലേ, റൂമേഴ്സൊന്നും ഉണ്ടാകാതിരിക്കുവാനാണോ നമ്മൾ ഡേറ്റ് പോലും ചെയ്യാത്തത് എന്നൊക്കെ യോൻവും കിം ഡാലിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ട്, അതൊക്കെ ആദ്യം ചെയ്യാം. ഈവിൾ ബോയ്സിന് ആർട്ടിസ്റ്റ് ഓഫ് ദി ഇയർ അവാർഡൊക്കെ കിട്ടുന്നത് നമ്മൾ തടയണം. പക്ഷെ അവരെ തടയുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. എല്ലാ രീതിയിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ബാൻഡാണ് അവരുടേത്. അല്ലെങ്കിൽ വൈൽഡ് ആനിമൽസിന് ഒരു രീതിയിലും അവരുടെ മുന്നിൽ കയറുവാൻ സാധിക്കുകയില്ല എന്നൊക്കെ കിം ഡാലും പറയുന്നു. നേരത്തെ ഗോബ്ലിൻസിനെ പിടിച്ചു കൊടുക്കണമെന്നൊക്കെയല്ലേ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ എന്തിനാണ് അവർ അവാർഡ് മേടിക്കുന്നത് നീ തടയുന്നത് എന്നൊക്കെ കിം ഡാൽ ചോദിക്കുമ്പോഴത്തേക്കുമാണ്. അവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുണ്ടായിരുന്ന ആൾ എന്നെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അവനാകട്ടെ ഈ ഒരു അവാർഡ്സൊക്കെ മേടിക്കുകയാണെങ്കിൽ അവർ ഗോബ്ലിൻസായി മാറുമെന്ന കാര്യം പറഞ്ഞു. പക്ഷെ അവന് ഗോബ്ലിൻ ആകുവാനായിട്ട് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. ഞാനവനെ രക്ഷിക്കാമെന്ന് വാക്ക് നൽകിയതാണ് എന്നൊക്കെ യോൻവു കിം ഡാലിനെയും അറിയിക്കുന്നു. പക്ഷെ റെഡറിനെ കാണണമെങ്കിൽ ഗോബ്ലിൻസിനെ പിടിച്ചു കൊടുക്കേണ്ടേ എന്നൊക്കെ കിം ഡാൽ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും റൂൾസൊക്കെ തെറ്റിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് പോണ്ടിഫെക്സ് ആയിട്ടിരിക്കുവാനുള്ള യോഗ്യത എനിക്കില്ല. ഇനി ഈവിൾ ബോയ്സിൻ്റെ കാര്യമൊക്കെ ശരിയാക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും റെഡറിനെ കാണുവാൻ പോകുകയില്ല എന്നൊക്കെ യോൻവു പറയുമ്പോൾ ഞാൻ കാരണം ആർക്കൊരു പ്രശ്നം ഉണ്ടാകരുത്, നീ റെഡറിനെ കാണുവാൻ പോയാലും എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നൊക്കെ കിം ഡാലും പറഞ്ഞു കൊടുക്കുന്നു. ഇനി യോൻവു കിം ഡാലിൻ്റെ അടുത്ത് പോയി ഇരിക്കുമ്പോഴത്തേക്കും ഈവിൾ ബോയ്സിന് അവാർഡ് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഇനി അവരായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കാതെ ഒരിക്കലും അവാർഡ് കിട്ടാതിരിക്കുകയില്ല എന്നൊക്കെ കിം ഡാൽ പറയുമ്പോഴത്തേക്കും എന്നാൽ ആ ഒരു മാർഗം നോക്കാമെന്നൊക്കെ പറഞ്ഞാണ് യോനുവു ഇരിക്കുന്നത്. കൊറിയൻ മ്യൂസിക് അവാർഡ്സിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ കിം ഡാൽ കാണുന്നു. വൈൽഡ് ആനിമലിനെയും ഈവിൾ ബോയ്സിനെയും കൂടി ഒന്നിച്ചു വെച്ചൊരു പെർഫോമൻസ് ഒക്കെ നടത്തുകയാണെങ്കിൽ എല്ലാവർക്കും അത് ഒരുപാട് ഇഷ്ടപ്പെടും. മ്യൂസിക് അവാർഡ്സും ഡ്രാമ അവാർഡ്സും ഒരേ ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നും മ്യൂസിക് അവാർഡ്സിന് വരണമെന്ന്, അതേസമയം വൈൽഡ് ആനിമലിൻ്റെയും ഈവിൾ ബോയ്സിനെയും കൂടി ഒരു പെർഫോമൻസ് ഒക്കെ ഉണ്ടെന്ന് അറിയിക്കുകയാണെങ്കിൽ എല്ലാ ആൾക്കാരും അവരെങ്ങനെ പെർഫോം ചെയ്യുമെന്ന് അറിയുവാനായിട്ട് ടിക്കറ്റ് എടുത്ത് കൊറിയൻ മ്യൂസിക് അവാർഡ്സിന് തന്നെ വരുന്നതാണ് എന്നൊക്കെ കിം ഡാലും അയാളോട് പറയുന്നു. ഡെവിൾ ഒരിടത്ത് തനിച്ചിരിക്കുമ്പോഴത്തേക്കും ഒരു വൃത്തൻ ഡെവിളിനെ കാണുന്നു. നിനക്ക് എന്താണ് പറ്റിയത്, ഇവിടെ ഭയങ്കര തണുപ്പാണ്, വേറെ എവിടെയെങ്കിലും പോയി ഇരിക്കുകയെന്നൊക്കെ അയാൾ ഡെവിളിനോട് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഡെവിളും തന്നെ സഹായിക്കാമോ എന്ന് വൃത്തനോട് ചോദിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിച്ച് ഡ്രിങ്ക്സൊക്കെ കുടിച്ചിരിക്കുകയാണ്. തനിക്കൊരു ഫാമിലിയോ പോകുവാനായിട്ടൊരു ഇടവോ ഇല്ല, ഒരു ലവർ ഉണ്ടായിരുന്നെങ്കിലും അവളെ കണ്ടിട്ട് തന്നെ കുറേ കാലമായി, എനിക്കിതൊന്നും സഹിക്കുവാൻ സാധിക്കുന്നില്ല എന്നാണ് ഡെവിൾ അയാളോട് പറയുന്നത്. ആ വൃത്തനാകട്ടെ ലൈഫിൽ നടന്ന പല പല പ്രശ്നങ്ങളെക്കുറിച്ചും പറയുകയാണ്. മൊത്തത്തിൽ ആളൊരു പരാജയമായി പോയി, നിനക്കെന്തായാലും ഇനിയും അവസരമുണ്ട് എന്നൊക്കെ ഡെവിളിനോട് പറയുകയും അവനെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എന്നെ സഹായിക്കുകയാണെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തന്നെ തിരിച്ചു കിട്ടുമെന്ന് ഡെവിൾ അയാളോടും പറയുന്നുണ്ട്. ഡയറക്ടറും വോസിലും കൂടി ചേർന്നിട്ട് ഡ്രിങ്ക്സൊക്കെ കുടിച്ച സമയത്ത് നമ്മൾ ഒരിക്കലും പിരിയേണ്ടവരല്ലായിരുന്നോ, വൈൽഡ് ആനിമലിന് ഒരു അവാർഡൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും പഴയതുപോലെ ഒന്നിക്കാമെന്നൊക്കെ വോസിൽ പറയുമ്പോഴത്തേക്കും ഡയറക്ടറും അതിനോട് സമ്മതിക്കുന്നു. അങ്ങനെ അവർ കിസ്സും ചെയ്യുന്നു. അങ്ങനെ ഒരു ഉറക്കത്തിൽ നിന്ന് വേണിക്കുന്ന ഡയറക്ടർ ഇമ്മാകട്ടെ ഇതൊക്കെ തൻ്റെ സ്വപ്നമായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ അവർ മീറ്റ് ചെയ്ത സമയത്ത് ഇതൊക്കെ നടന്നതായിരുന്നു. വൈൽഡ് ആനിമൽസിനെയും ഈവിൾ ബോയ്സിനെയും വെച്ചൊരു പെർഫോമൻസ് ഒക്കെ നടത്താമെന്ന് കിം ഡാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോഴാകട്ടെ അവർ അതിൻ്റെ പ്രാക്ടീസിനായിട്ട് എത്തിയിരിക്കുകയാണ്. ഈവിൾ ബോയ്സിൻ്റെ ഡാൻസും പാട്ടും ഒക്കെ വേറെ ലെവൽ തന്നെയാണ്. ഹൈഗോളും കാസിയൊക്കെ അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ സാധിക്കുന്നില്ല. അടുത്തതായിട്ട് യോനുവിനോട് മത്സരിക്കുവാൻ പറയുന്ന സമയത്ത് യോനുവ ഒരു വോക്കലിസ്റ്റ് ആയിട്ട് പോലും ഞാനൊരു റാപ്പറാണ് എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുകയാണ്. ഫുൾ കോൺഫിഡൻസോടെ എത്തിയിട്ടുണ്ടായിരുന്ന ജങ്സിയോ ആക്കട്ടെ ഡാൻസ് കളിക്കുന്നതിനിടയ്ക്ക് അവിടെ തെന്നി വീഴുന്നു. അങ്ങനെ ജങ്സിയോയി മാറി നിൽക്കുമ്പോഴത്തേക്കുമാണ് രാഗൻ പെർഫോം ചെയ്യുവാനായിട്ട് എത്തുന്നത്. രാഗൻ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും രാഗന് ചുറ്റും ലൈറ്റൊക്കെ തെളിഞ്ഞിട്ടുള്ളത് പോലെയാണ് കാണുന്നവർക്ക് ഫീൽ ചെയ്യുന്നത്. രാഗൻ ചെറുതായിട്ടൊന്ന് വീഴുന്നുണ്ടെങ്കിലും പിന്നീട് രാഗൻ്റെ ഒരു നോട്ടമൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്നിട്ടുണ്ടായിരുന്ന വൈൽഡ് ആനിമൽ പോലും രാഗൻ്റെ ഫാനായി മാറുന്നു. എന്തായാലും രാഗൻ്റെ പെർഫോമൻസും കൂടി കണ്ട് കഴിയുമ്പോൾ ജങ്സിയോ നിരാശയോടുകൂടി ഇറങ്ങിപ്പോകുകയാണ്. ജങ്സിയോടെ അടുത്തേക്ക് യോനു വരുമ്പോഴത്തേക്കും യോനുവിനെ ഫേസ് ചെയ്യുവാനായിട്ട് ജങ്സിയോയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നു.
യോനുവ് ചെങ്സിയോനെ സമാധാനിപ്പിക്കുവാനൊക്കെ നോക്കുമ്പോഴത്തേക്കും ചെങ്സിയോ യോൻവനോടൊരു സോറിയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് നേരം തനിച്ചിരിക്കണമെന്ന് പറഞ്ഞ് യോൻവനെ പറഞ്ഞയക്കുകയാണ്. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ചെങ്സിയോടെ അമ്മ ഹോസ്പിറ്റലിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അവിടേക്ക് ഹോങ്ങൂടേടയുടെ മാസ്റ്റർ എത്തിയിട്ടുണ്ടായിരുന്നു. നിനക്ക് ഹോങ്ങൂടേടയിൽ ചേരുവാൻ താല്പര്യമുണ്ടോ? അവിടെ ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്. നീയും അവിടെ ചേരുകയാണെങ്കിൽ നിനക്ക് ഒരുപാട് അവസരങ്ങളും ഭാഗ്യവും ഉണ്ടാക്കും. നീ എന്നെ കാണുവാൻ യോനുവനെ കൂട്ടിക്കൊണ്ട് വരണമെന്നൊക്കെ ആയിരുന്നു മാസ്റ്ററും ജെങ്സിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ എന്തിനാണ് യോനുവനെ കൂട്ടിക്കൊണ്ട് വരുന്നതെന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും ഈ അടുത്തായിട്ട് യോനുവ ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ പെട്ടുകിടക്കൊക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവനെ സഹായിക്കുവാനാണേന്നാണ് മാസ്റ്റർ പറയുന്നതും. എന്തായാലും പെർഫോമൻസിൽ പിടിച്ചു നിൽക്കുവാൻ വൈൽഡ് ആനിമലിന് സാധിച്ചില്ല. ഈവിൾ ബോയ്സ് കോബ്ലിൻസ് ആയതുകൊണ്ട് മാത്രമല്ല, അല്ലാതെ തന്നെ അവർക്ക് ഒരുപാട് ടാലൻ്റ് ഉണ്ടായെന്നൊക്കെയാണ് യോനുവ് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു റൂമേഴ്സൊക്കെ ഉണ്ടാക്കുവാനായിട്ട് നോക്കുകയാണെങ്കിലും അതുകൊണ്ടൊന്നും തന്നെ കാര്യമില്ല. നീ നിൻ്റെ ആഫ്റ്റർ ലൈഫിലെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈവിൾ ബോയ്സിനെ കിഡ്നാപ്പ് ചെയ്യുക. അതാകുമ്പോഴത്തേക്കും അവർക്ക് സ്റ്റേജിൽ പോലും കയറുവാൻ സാധിക്കുകയില്ല എന്നൊക്കെയാണ് യോനുവ് ഗാംജിയോട് പറയുന്നത്. പക്ഷെ ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ഐഡൻറ്റിറ്റി പുറത്തറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ അതുപോലത്തെ റിസ്ക്കുള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുകയില്ല എന്ന് ഗാംജിയും യോനുവിനോട് പറയുന്നു. എന്തായാലും അവർ ഗോബ്ലിൻസ് ആയതിനു പിന്നിലും റെഡറിന് ഉണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗാംജി യോൻവുവിനോട് തർക്കിച്ചു നിൽക്കുകയാണ്. അതേസമയം റെഡറിൻ വളരെയധികം പാപമാണ് എന്ന് പറഞ്ഞ് യോൻവു തിരിച്ചും തർക്കിക്കുന്നു. യോൻവു ആകട്ടെ, ഈവിൾ ബോയ്സിൻ്റെ അടുത്ത് വന്നതിന് ശേഷം നിങ്ങൾ ഗോബ്ലിൻസ് ആണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. നിങ്ങൾ ആരുടെ അടുത്ത് പോയതിന് ശേഷമാണ് ഇങ്ങനെ നിങ്ങളുടെ ആത്മാവിനെയൊക്കെ വിറ്റതെന്ന് അവനും ചോദിക്കുകയാണ്. പക്ഷെ അവരാരും തന്നെ അതിനൊരു മറുപടി പറയുന്നുണ്ടായിരുന്നില്ല. യോനുവും രാഖേൻ്റെ അടുത്ത് വന്നതിന് ശേഷം നിന്റെ പേരൻസ് ഈ ഒരു വിവരമൊക്കെ അറിയിക്കുകയാണെങ്കിൽ അവർ എത്രത്തോളം നിന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുമെന്ന് നിനക്കറിയാമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതേസമയം എനിക്ക് പേരൻസ് ആരും തന്നെ ഇല്ല എന്നൊക്കെയാണ് രാഖൻ പറയുന്നത് പോലും. ഈ ഒരു സമയത്ത് രാഖൻ്റെ ഉള്ളിലുള്ള ഈവളുടെ എനർജിയൊക്കെ യോനുവും ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ യോനുവു രാഖേനെ തൊടുവാനായിട്ട് വരുന്ന സമയത്ത് ബാക്കിയുള്ള ഇവൾ ബോയ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് യോനുവിനെ പിടിച്ചു വയ്ക്കുന്നു. അതേസമയം അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന വൈൽഡ് ആനിമലിനോട് രാഖനെ പിടിച്ചു നിർത്തുവാനായിട്ട് യോൻവുവും ആവശ്യപ്പെടുകയാണ്. അങ്ങനെ രാഖനെ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും യോൻവു ആകട്ടെ രാഖൻ്റെ തലയിൽ കൈവയ്ക്കുന്നു. അങ്ങനെ കൈവച്ച നിമിഷം തന്നെ രാഖനെ തൻ്റെ അമ്മേനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഉണ്ടാക്കുന്നു. പെട്ടെന്നുണ്ടായ ഒരു ഷോക്കിൽ രാഖൻ അവിടെ നിന്നും ഓടിപ്പോക്കുകയാണ്. യോനുവു കിംഡാലിൻ്റെ അടുത്ത് ചെന്നിട്ട് രാഖേനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ചോദിക്കുന്നുണ്ട്. രാഖേന് അച്ഛനും അമ്മയും ചേട്ടനും ഉണ്ടേ എന്നൊക്കെ ഇൻ്റർനെറ്റിൽ നോക്കിയതിന് ശേഷം കിംഡാലും പറയുന്നു. നേരത്തെ ടൈഫോണും തൻ്റെ ഓർമ്മകളൊക്കെ പോയെന്ന് യോനുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ ആത്മാവിനെ വിറ്റതുകൊണ്ട് തന്നെ അവരുടെ ഓർമ്മകളും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം യോനുവും മനസ്സിലാക്കുന്നു. എന്ത് തന്നെ ആയാലും ഈ ഒരു മാർഗത്തിലൂടെ നമുക്കവരെ രക്ഷിക്കുവാൻ സാധിക്കുമെന്നാണ് യോനുവു പറയുന്നത്. യോനുവു ടൈഫോണെ വിളിച്ചു വരുത്തിയതിന് ശേഷം ഈ കോൺട്രാക്റ്റൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നീ എല്ലാ കാര്യങ്ങളും മറന്നുപോയി ഒരു മോൺസ്റ്ററായി മാറി എന്നതല്ലേ സത്യം? നിനക്ക് നിന്റെ ഫാമിലിനെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്നൊക്കെ യോനുവു ചോദിക്കുമ്പോൾ തനിക്കതൊന്നും അറിയില്ല എന്ന് ടൈഫോണും പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫാമിലി ഉണ്ടേ എന്നൊക്കെയാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് വഴി ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചത്. നിങ്ങളുടെ പേരൻസ് ആണെന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ കാണുവാൻ വന്നിട്ടുണ്ടായിരുന്നോ എന്ന് കൂടി യോനുവു ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെ ആരും തന്നെ വന്നതായിട്ടും ടൈഫോൺ ഓർമ്മയുണ്ടായിരുന്നില്ല. അതായത് ഇവർ ഫാമിലിനെ മറന്നു പോയിട്ടുണ്ടായിരുന്നതുപോലെ തന്നെ ഫാമിലിയിലെ ആൾക്കാർ ഇവരെയും മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, നിങ്ങളെക്കൊണ്ട് ഈ ഒരു കോൺട്രാക്റ്റ് ആരാണ് ഒപ്പിടിയിച്ചത് എന്നൊക്കെ ടൈഫോണിൻ്റെ അടുത്ത് കിംഡാൽ ചോദിക്കുമ്പോഴത്തേക്കും ഹോങ്ങൂടേടയിലെ മാസ്റ്റർ ആണെന്നുള്ള കാര്യം അവനും തുറന്നു പറയുകയാണ്. ഈ ഒരു സമയത്ത് അവിടെ എത്തുന്ന രാഖേനാകട്ടെ ടൈഫോണെ കൂട്ടിക്കൊണ്ടു പോകുന്നു. നിനക്ക് നിൻ്റെ ഫാമിലിയുടെയും ഫ്രണ്ട്സിനെയും ഓർമ്മകളെയൊക്കെ നഷ്ടപ്പെടുന്നതിൽ ഒട്ടും തന്നെ വിഷമമില്ല എന്നൊക്കെ രാഖേൻ്റെ അടുത്ത് യോനുവ് ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ തനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല എന്നാണ് രാഖൻ പറയുന്നത്. ജെങ്സി ഹോസ്പിറ്റലിൽ നിന്നും വളരെയധികം ലേറ്റായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അത് യോനുവ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ജെങ്സിയോ യോനുവിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ആ ഭർത്തൻ്റെ കയ്യിൽ ഒരു കത്തിയൊക്കെ കൊടുത്തതിന് ശേഷം ഒരു ബിൽഡിങ്ങിന് മുമ്പിൽ ഡെവിള് വന്ന് നിൽക്കുകയാണ്. അയാളാകട്ടെ ബിൽഡിങ്ങിനകത്ത് ചെന്നിട്ട് അവിടെയുള്ളവരൊക്കെ കൊന്നുകളയുന്നു. വൈൽഡ് ആനിമൽസ് ഫംഗ്ഷന് പോക്കുകയായിരുന്നെങ്കിൽ പോലും ഇപ്പോഴും ഈവിൾ ബോയ്സ് തന്നെയാണ് ആർട്ടിസ്റ്റ് ഓഫ് ദി ഇയർ അവാർഡിൽ മുന്നിട്ട് നിൽക്കുന്നതെന്ന കാര്യം യോനുവും ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഒരുപാട് ബാൻഡ് ഗ്രൂപ്പുകളൊക്കെ ആ ഒരു ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. അവാർഡ് ഷോ തുടങ്ങുന്ന സമയത്ത് നമ്മളെ വിളിച്ച സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വൈൽഡ് ആനിമൽ ഇരിക്കുന്നത്. ആദ്യമൊക്കെ ഓരോരോ അവാർഡൊക്കെ വിളിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് നമുക്ക് കിട്ടുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരിയ്ക്കുന്നത്. പക്ഷേ കുറേയധികം അവാർഡ്സൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ടും ഇവരുടെ പേര് ആരും തന്നെ പറയാതെ ഇരിക്കുന്ന സമയത്ത് ഇവർക്ക് അവാർഡ് ഇല്ലായിരിക്കുമെന്ന് ഓർത്ത് ആകെ നിരാശയിലാണ് അവരുള്ളതും. അതോർത്ത് ജെങ്സയും വിഷമിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്.
പക്ഷെ അപ്പോഴാണ് ജെങ്സോ ഇരുന്ന സ്ഥലത്ത് ഹോങ്ങൂട്ടെ ഇടയിലേക്കുള്ള ഒരു ഇൻവിറ്റേഷൻ കാർഡൊക്കെ ഇരിക്കുന്നത് യോനുവും കാണുന്നത്. ജെങ്സിയോനെ ഫോളോ ചെയ്ത് ചെല്ലുന്ന യോനുവും എവിടെ നിന്നുമാണ് നിനക്ക് ഹോങ്ങൂട്ടെ ഇടയിലേക്കുള്ള ഇൻവിറ്റേഷനൊക്കെ കിട്ടിയതെന്ന് ചോദിക്കുന്നു. ഡബിളാകട്ടെ ആ വൃത്തനെയും കൂട്ടിക്കൊണ്ട് ആ വർക്ക് ഷോ ഒക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിന്നെയും കൂട്ടിക്കൊണ്ട് ഹോങ്ങൂട്ടെ ഇടയിലെത്തുകയാണെങ്കിൽ നമുക്കൊരു അവാർഡ് കിട്ടുമെന്നൊക്കെ അവർ പറഞ്ഞു. എൻ്റെ അമ്മയുടെ എല്ലാ അസുഖം മാറുമെന്നും അവർ പറഞ്ഞു. ഒരുപാട് കഷ്ടപ്പെടുന്നതിനേക്കാളും നല്ലത് ഭാഗ്യമോ അവസരമോ കിട്ടുന്നതാണേ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ജെങ്സിയോയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ജെങ്സിയോട് പിറകിലായിട്ട് ഹോങ്ങൂട്ടേടയിലെ ആൾക്കാരൊക്കെ വന്ന് നിൽക്കുകയാണ്. അതേസമയം പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന ജെങ്സിയോയും അവരെ കണ്ട് പേടിച്ചിട്ട് അവർക്കൊരു അടിയൊക്കെ കൊടുക്കുന്നുമുണ്ട്. അപ്പോഴായിരുന്നു അവരാരാണെന്ന് പോലും ജെങ്സിയോയ്ക്ക് അറിയിക്കയില്ല എന്ന കാര്യം യോനുവും അറിയുന്നത്. അവരാകട്ടെ നീ എന്തിനാണ് ഞങ്ങളുടെ മാസ്റ്ററിനെ പോലീസിന് പിടിച്ചു കൊടുത്തതെന്ന് ചോദിച്ചുകൊണ്ടാണ് ജെങ്സിയോടെ മുമ്പിലുള്ളതും. എനിക്കറിയില്ലാത്ത ഒരാൾ പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ മതത്തിൽ ചേരാമോ എന്നും നിങ്ങളുടെ കൂട്ടുകാരനെ കൂട്ടിക്കൊണ്ട് ഞങ്ങളെ കാണുവാൻ വരണമെന്നൊക്കെ പറയുകയുണ്ടായി. അങ്ങനെ ആരെങ്കിലും വന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പോലീസിനോടല്ലേ ഈ ഒരു കാര്യം പറയേണ്ടതെന്ന് ചോദിച്ച് ജെങ്സോ തന്നെ ആയിരുന്നു മാസ്റ്ററിനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതും. എന്തായാലും നിങ്ങളെ രണ്ടു പേരെയും കൂടി ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോകുവാൻ പോകുകയാണ് എന്നൊക്കെ അവർ പറയുന്ന സമയത്ത് യോനുവ ആകട്ടെ തൻ്റെ പവേഴ്സൊക്കെ കൊണ്ട് അവരെ വീഴ്ത്തിയതിനു ശേഷം ജെങ്സിയോനെയും കൊണ്ട് അവിടെ നിന്നും മറ്റൊരു റൂമിലേക്ക് ഓടിപ്പോക്കുകയാണ്. ഞാനല്ലാതെ വൈൽഡ് ആനിമലിൻ്റെ ലീഡർ ആരായിരുന്നാലും പണ്ട് അവാർഡൊക്കെ കിട്ടുമായിരുന്നു. എനിക്ക് നിങ്ങളെ നല്ല നിലയ്ക്ക് എത്തിക്കുവാൻ സാധിച്ചില്ല എന്നൊക്കെ ജെങ്സിയോ പറയുമ്പോഴത്തേക്കും നീ അല്ലാതെ ആര് ലീഡറായിട്ടുണ്ടായിരുന്നെങ്കിലും വൈൽഡ് ആനിമൽ പണ്ട് നിർത്തിപ്പോയനെ. നീ അത്രയ്ക്ക് സ്ട്രോങ് ആണ്. നീ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ആരും തന്നെ ഇതിൽ നിന്നും പോകാത്തതും. അതുകൊണ്ട് തന്നെ നീ വിഷമിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞ യോനു ഇരിക്കുമ്പോഴത്തേക്കുമാണ് അവർക്ക് ഡിസ്കവറി ഓഫ് ദ ഇയർ അവാർഡൊക്കെ കിട്ടുകയാണ് എന്നുള്ള അനൗൺസ്മെൻറ്റും അവർ കേൾക്കുന്നത്. അങ്ങനെ അവർ ആ ഒരു അവാർഡൊക്കെ വാങ്ങുവാനായിട്ട് സ്റ്റേജിലേക്ക് കയറുമ്പോഴത്തേക്കുമാണ് 5 വർഷമായിട്ട് ഈ ഒരു ബാൻഡ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ആരും തന്നെ ഈ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഇവർ പ്രാക്ടീസ് ചെയ്യുന്നൊരു വീഡിയോ ഒക്കെ ജെങ്സിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടതുകൊണ്ടാണ് ഇവർ ശ്രദ്ധിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഡിസ്കവറി ഓഫ് ദി ഇയർ അവാർഡൊക്കെ ഇവർക്ക് നൽകുന്നതെന്നായിരുന്നു അതിൽ പരാമർശിക്കുന്നത്. ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഒരു അവാർഡൊക്കെ കിട്ടുന്നത്. ഇത്തവണ കയ്യും വീശി പോകേണ്ടി വരുമെന്നായിരുന്നു ഞങ്ങൾ കരുതിയതും. അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാം ഭാഗ്യം കൊണ്ടാണ് എന്നൊക്കെ ജെങ്സിയോ പറയുമ്പോൾ ഇത് ഭാഗ്യമല്ല, നമ്മൾ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ യോൻവും പറയുന്നു. അങ്ങനെ ജെങ്സിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ അവിടെ കാണിക്കുകയാണ്. ആ ഒരു സമയത്തായിരുന്നു നിൻ്റെ ഫ്രണ്ടായിട്ടുള്ള യോനുവിനെ കാണുവാൻ വന്നിട്ടുണ്ടായിരുന്നുവെന്നും എനിക്കിപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ലായെന്നും ഞാൻ ഓക്കെ ആണേന്നുമൊക്കെ പറഞ്ഞിട്ട് ജെങ്സിയോടെ അമ്മ അവന് മെസ്സേജ് അയക്കുന്നതും. ഇനി കിണ്ടാലും ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ട്. ഇതേ സമയത്തായിരുന്നു ഏറ്റവും നല്ല പുതുമുഖ നടനുള്ള അവാർഡൊക്കെ യോനുവിനാണെന്നുള്ള കാര്യം കിണ്ടാലും മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ യോനുവ് മ്യൂസിക് അവാർഡ് ഷോയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഡ്രാമ അവാർഡ്സിലേക്ക് വരുവാനായിട്ട് അവന് സാധിക്കുകയില്ല. അവിടെയുള്ള ഡയറക്ടറിന് അവാർഡൊക്കെ നൽകിയാൽ മതിയെന്ന് കിംഡാലും അവരോട് പറയുന്നു. ഈ ഒരു വീഡിയോ എങ്ങനെ അവസാനിപ്പിക്കുകയാണ്? അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.